ഹലോ, ഹലോ. എൻ്റെ പേര് അശ്വതി. ഞാൻ ലിജിൽ. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞങ്ങളിപ്പോൾ US ലാണുള്ളത്. US ലേക്ക് വന്നിട്ടൊരു 2 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. വിഷു ആയതുകൊണ്ട് തന്നെ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയത്, ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ആയാലും വ്ളോഗ്സ് ആയാലും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസസ് നമുക്കൊരു യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം അത് കാണാം. പിന്നെ നമുക്കും ഒരു ഓർമ്മയാണ് ആ വീഡിയോസ് എല്ലാം. അങ്ങനെ വിചാരിച്ചാൽ നമുക്കൊരു ചാനൽ നമുക്കും തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഈ വിഷു ദിവസം തന്നെ നമുക്കത് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ 3 പേരുണ്ട്. ഞങ്ങൾക്കൊരു മോനും കൂടെ ഉണ്ട്, 1.5 വയസ്സാകുന്നേ ഉള്ളൂ അവന്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഉറങ്ങാനുള്ള സമയമായ ഉറങ്ങി, അതുകൊണ്ട് ആണിപ്പോൾ കാണിക്കാത്തത് അവനെ. അപ്പോൾ വിഷു എന്ന് പറയുമ്പോഴത്തേക്കും വിഷുവിന് ഒരുക്കാനുള്ള വിഷുക്കണി വെക്കാനുള്ള സാധനങ്ങളിൽ നമുക്ക് നാട്ടിൽ ലഗേജിൻ്റെ ഒരു പ്രശ്നം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ അധികം സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. നമ്മളൊരു വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു വിഷുക്കണി വെക്കാൻ. അതിനായിട്ടല്ല, നമ്മളെന്നും വിളക്ക് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് രണ്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ബാക്കി വിഷു കണി വെക്കാനുള്ളൊരു പാത്രം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. അത് ഒരു സ്റ്റീൽ പാത്രം, പിന്നെ വാൽക്കണ്ണാടി എല്ലാം നമ്മൾ ഡോളർ ഷോപ്പിൽ പോയി വാങ്ങി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അത്യാവശ്യം ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ വാൾമാർട്ടിൽ നിന്ന് വാങ്ങി. പിന്നെ വിഷുവിന് പ്രധാന ഐറ്റം കൊന്നപ്പൂവാണ്. അത് ഇവിടെ ഒരിടത്തും നമുക്ക് കിട്ടാനില്ല. കുറച്ചൊക്കെ നമ്മൾ തിരക്കി, പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ നമുക്ക് വിഷുവിന് വെക്കാനുള്ള കൊന്നപ്പൂവായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റെ പുറത്ത് നിറയെ റോസാ ചെടികൾ പൂക്കളെല്ലാം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് റോസാപ്പൂ വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ നമ്മൾ ഡോളർ ഷോപ്പിൽ പോയപ്പോഴാണ് ഇങ്ങനെ കൊന്നപ്പൂ പോലെ തോന്നുന്നത്. പെട്ടെന്ന് കണ്ടാൽ കൊന്നപ്പൂ പോലെ തോന്നുന്ന ഒരു പ്ലാസ്റ്റിക് പൂ അവിടെ കണ്ടു. അങ്ങനെ നമ്മൾ അത് വാങ്ങി കൊണ്ടുവന്ന് വിഷുക്കണിയുടെ കൂടെ അതും കൂടെയാണ് വെച്ചത്. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ല, ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും സത്യം പറഞ്ഞാൽ ഭഗവാനെ പറ്റിച്ചതുപോലെ ആയി എന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു. പിന്നെ വിഷു സദ്യ, സദ്യയുടെ ഒരുക്കങ്ങൾ. എനിക്കും ഹസ്ബൻഡിനും സദ്യ നല്ല ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് സദ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്തായിരുന്നു. അതായത് ഇഞ്ചിക്കറി, മാങ്ങ അതെല്ലാം ഉണ്ടാക്കി. സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അച്ചാറെല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ രാവിലെ ബാക്കി കാര്യങ്ങളെല്ലാം, കറികളെല്ലാം ഉണ്ടാക്കി അങ്ങനെ. പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ വാഴയില ഇല്ലായിരുന്നു ഇവിടെ, വാഴയിലയും അങ്ങനെ കിട്ടാനില്ല. വാഴയില ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. എന്നാലും അത്ര കട്ട് ചെയ്തൊക്കെ അവർ കുഞ്ഞു പീസാക്കിയൊക്കെ നമ്മുടെ നാട്ടിലെ പുള്ള തൂശനിയില്ല, തുമ്പലയൊന്നും ഇങ്ങനെ കിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ സദ്യ കഴിച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഒരു US ലെ ആദ്യത്തെ വിഷു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ റിലേറ്റീവ്സ് അങ്ങനെ ആരുമില്ല. ഫ്രണ്ട്സ് ഇപ്പം ചേട്ടനാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെയുള്ള പരിചയമുള്ളൂ. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ഫാമിലീസൊക്കെ, ഇന്ത്യൻ ഫാമിലീസൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിഷു ആഘോഷിച്ചത്. അപ്പം അതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ നമ്മൾ രണ്ടാളും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നെല്ലാം പറയണം, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അച്ചാറെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. ഇഞ്ചി മാങ്ങയാണ് ഉണ്ടാക്കിയത്, അതെല്ലാം ഞാൻ കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ഫ്ലോറ് കുറച്ച് തുടയ്ക്കാനും ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. വിഷുക്കണി ഒരിക്കലെല്ലാം ചേട്ടനായിരുന്നു ഇപ്രാവശ്യം ഏറ്റെടുത്ത് ചെയ്തത്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കഴുകിയെടുത്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുമൊക്കെ ചെയ്തു. രാത്രി എല്ലാം റെഡിയാക്കി. ഞാൻ ആ സമയത്ത് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കൽ പരിപാടിയായിരുന്നു. ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കി. ഇവിടെ മുല്ലപ്പൂ അങ്ങനെ വാങ്ങാൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ വയ്ക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു.
ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി വിഷുക്കണി കണ്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിഷുക്കണി, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഒന്ന് പോവാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോൻ ജിയാൻ. ഞങ്ങളെ വീട്ടിലെ ലിച്ചു എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ രാവിലെ എണീറ്റ് വന്ന് അച്ഛൻ കണി കാണിക്കുകയാണ്, ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവനിങ്ങനെ ഓരോ വേർഡ്സൊക്കെ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷു കൈനീട്ടം ലിച്ചുവിന് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം വിഷു കൈനീട്ടം കൊടുത്തു, പിന്നെ ഞാനും കൊടുത്തു. അപ്പോൾ അവനിങ്ങനെ കുഞ്ഞ് വളർന്നു വരുന്ന പ്രായമായതുകൊണ്ട് അവനിങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ അവൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്തൊക്കെയാണെന്ന് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷുക്കണി എല്ലാം കണ്ടു കഴിഞ്ഞ് ലിച്ചുവിനെ രാവിലെ ഞാൻ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇഡ്ഡലി സാമ്പാറായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങി, അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ലഞ്ച് റെഡിയായി. സദ്യയിൽ ഇഞ്ചി, മാങ്ങ, പച്ചരി, തോരൻ, അവിയൽ, പൈനാപ്പിൾ പച്ചടി, പിന്നെ പരിപ്പ്, പപ്പടം, പായസം, സാമ്പാർ, പുളിശ്ശേരി, ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പായസം നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം സ്റ്റൈലിലുള്ളൊരു അരിപ്പായസമാണ് വെച്ചത്. പിന്നെ ഈ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ക്യാബേജ് തോരൻ വയലറ്റ് കളർ ക്യാബേജ് ആയിരുന്നു വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അതാണ് ഞാൻ തോരനാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ. ലിച്ചുവിന് ഞാൻ അധികം എരിയില്ലാത്ത കറികളെല്ലാം കുറച്ച് ചോറും കൂടി ആക്കി പ്ലേറ്റിലാക്കി കൊടുത്തായിരുന്നു. അവൻ കുറച്ചൊക്കെ കഴിച്ചു, ബാക്കി ഫുൾ താഴെ എടുത്തിട്ടു ആസ് യൂഷ്വൽ. പിന്നെ ഞാൻ അവന് വാരി കൊടുത്തായിരുന്നു, കുറച്ച് ചോറൊക്കെ കഴിച്ചു അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അമ്മ, ഇവിടെ ആണെങ്കിൽ ചേട്ടൻ്റെ അമ്മയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ മുഖം. ഇതായിരുന്നു പാൽപ്പായസം. നമ്മൾ സദ്യ കഴിഞ്ഞ് വയറ് ഫുള്ളായതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു പായസം കുടിച്ചത് എല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ വിഷു ആഘോഷം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.